ഹലോ, എല്ലാവർക്കും ചാരമടുക്കളയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്നൊരു റെസിപ്പി അല്ല ചെയ്യുന്നത്, അതിന് പകരമായിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ലാപ്ടോപ്പിനെ കുറിച്ച് റിവ്യൂ ചെയ്യാനാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തതാണ്, ഇതെൻ്റെ പുതിയ ലാപ്ടോപ്പാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിവ്യൂ ആണ് ഞാനത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇത് ഡെൽ ന്യൂ ഏലിയൻ വെയർ കളക്ഷൻ്റെ M15 R2 എന്ന് പറഞ്ഞ മോഡലാണ്. അടിപൊളി മോഡലാണ്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നത് എൻ്റെ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട്, അതുപോലെ ചരമടുക്കളെൻ്റെ ടൈറ്റിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു ബോക്സിലാണ് ഇത് വരുന്നത്, നല്ല സെക്യൂർ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് രണ്ട് കാർഡ്സ് വരുന്നുണ്ട്. ഇത് ഇൻസ്ട്രക്ഷൻ മാനുവൽ ആണിത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ മാനുവലിൽ നമുക്ക് അതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അത് രണ്ട് ബുക്സ് ആണ് അത് വരുന്നത്. അപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ലൂണാർ ലൈറ്റിൻ്റെ ലാപ്ടോപ്പാണ്. അപ്പോൾ അത് വൈറ്റിലാണ് വരുന്നത്. ലൂണാർ ലൈറ്റ് എന്ന് പറയുന്നത് വൈറ്റാണ്, അല്ലാതെ എൻ്റെ ബ്ലാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അതിൻ്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട് ഏലിയൻ വെയറിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ചാർജറാണിത്, അത് നല്ല പാക്കേജിങ്ങിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചാർജർ എന്ന് പറയുന്നത് ക്യുക്ക് ചാർജിങ് ആണ്. അതിൻ്റെ അകത്ത് 180 വാട്ട്സിൻ്റെ ചാർജാണ്. അതിൻ്റെ അകത്ത് ഇവിടെ 19.5 വാട്ട്സ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ ലാപ്ടോപ്പ് വളരെ സ്ലിം ആയിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് സൈഡിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കുറേ സ്പോട്ട്സൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡിലും നല്ല വെൻറ്റിലേഷൻ ഇവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലും വെൻറ്റിലേഷൻ ഉണ്ട്. ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയത് കാരണം തന്നെ ഇത് പെട്ടെന്ന് ഹോട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വെൻറ്റിലേഷനിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഹണികോം ഷേപ്പിലാണ് വെൻറ്റിലേഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അകത്തും നമുക്ക് വെൻറ്റിലേഷൻ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടതിൻ്റെ ഇവിടെ തന്നെ നല്ല വെൻറ്റിലേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്രീൻ എന്ന് പറയുന്നത് 15.6 ഇഞ്ച് സ്ക്രീനാണ്. നല്ലൊരു സ്ക്രീനാണ് വരുന്നത്, നല്ല അത്യാവശ്യം വലുപ്പമുണ്ട്. അതുപോലെ നല്ല കീബോർഡാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമുക്കിനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓൾറെഡി ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്, അൺബോക്സിങ് വീഡിയോ അല്ല. ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്താണ്. ഇതിൻ്റെ നല്ല കളർഫുൾ ലൈറ്റാണ് നമ്മുടെ കീബോർഡ് വരുന്നത്, നല്ല ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഏലിയൻ വെയറിൻ്റെ സിംബലാണിത്. അപ്പോൾ ഞാനിതിൻ്റെ സ്ക്രീൻ ക്വാളിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് എൻ്റെ പഴയ ലാപ്ടോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഡെൽ ഇൻസ്പിരിയാൻ 15 ടച്ച് സ്ക്രീൻ മോഡലാണ്. ഇത്രയും നാൾ ഞാൻ അതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് വളരെ നല്ല ക്വാളിറ്റി സ്ക്രീനാണുള്ളത്. അതിന് 4K ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ നല്ലതായിരുന്നു അത്. പക്ഷേ നമ്മുടെ ഏലിയൻ വെയറിൽ ഫുൾ HD ആണ്. പക്ഷേ അതിൻ്റെ അകത്ത് OLED ഡിസ്പ്ലേ അല്ല വരുന്നത്, പക്ഷേ ഇതിൻ്റെ അകത്ത് 4K ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ 4K വീഡിയോസൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യും. നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടും എൻ്റെ സ്ക്രീനെല്ലാം. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഏലിയൻ വെയർ അത്രയ്ക്ക് പോരാ. ആ സ്ക്രീൻ ക്വാളിറ്റി ഇല്ലാത്തത് കാരണമാണത്. അതിൻ്റെ അകത്ത് നമ്മുടെ ഈ 4K അല്ലെങ്കിൽ OLED ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു ഫുൾ ആയേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനത് വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അതിൻ്റെ അകത്ത് OLED ഡിസ്പ്ലേ അല്ല എന്ന്. ഒരു 50,000 കൂടെ കൂടുതൽ കൊടുക്കുമായിരുന്നെങ്കിൽ നമ്മുടെ OLED ഡിസ്പ്ലേ ഉള്ള വേർഷൻ കിട്ടിയേനെ. പക്ഷേ അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അത് നല്ലൊരു ഡ്രോബാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ ഇതിൻ്റെ അകത്ത് അത്രയും നല്ല ക്വാളിറ്റിയാണ് 4K ഡിസ്പ്ലേ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 4K ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ നമുക്ക് അടിപൊളിയായിരുന്നേനെ. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രാക്ക് പാഡാണ്. നമ്മുടെ ഈ ഇൻസ്പിരിയുള്ള വലിയ ട്രാക്ക് പാഡാണുള്ളത്. പക്ഷേ ഏലിയൻ വെയറിൽ വളരെ ചെറിയ ട്രാക്ക് പാഡാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് കാരണം തന്നെ നമുക്ക് യൂസിങ്ങിന് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. പക്ഷേ വലിയ ട്രാക്ക് പാഡാണെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ കുറച്ച് ഇൻറ്റേർണൽ ഫീച്ചേഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അത് യൂസ് ചെയ്തിരിക്കുന്നത് ഇൻറ്റൽ കോറിൻ്റെ i7 10th ജനറേഷൻ പ്രോസസ്സറാണ്. അതുപോലെ തന്നെ ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയത് കാരണം തന്നെ ഇതിൻ്റെ അകത്ത് ഗ്രാഫിക് കാർഡ് യൂസ് ചെയ്തേക്കുന്നത് GDDR6 6GB NVIDIA GeForce RTX 2060 മോഡലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് റാം വന്നിരിക്കുന്നത് 8GB DDR4 ആണ്. പിന്നെ പറയാനുള്ളത് 512GB M.2 SSD ആണ്. അതിൻ്റെ സോളിഡ് സ്റ്റേജ് ഡിസ്ക് ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറേ ഫീച്ചേഴ്സൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്.
അതുപോലെ തന്നെ എൻ്റെ സ്പീക്കേഴ്സും ഇതുപോലത്തെ ഒരു ഡ്രോബാക്ക് തന്നെയാണ്. ഞാൻ പറയുമ്പോൾ സ്പീക്കേഴ്സിൻ്റെ ക്വാളിറ്റി വളരെ കുറവാണ്, കാരണം ഇതിൻ്റെ അടുത്ത് സ്പീക്കേഴ്സ് അടിയിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൗണ്ട് ഫുൾ അടിയിലോട്ട് വന്നിട്ട് ജാമായി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ക്വാളിറ്റി പുറത്തേക്ക് കിട്ടാറില്ല. പക്ഷേ ഹെഡ്ഫോൺസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഒന്നും വരത്തില്ല. പക്ഷെ അല്ലാണ്ട് ഹെഡ്ഫോൺ യൂസ് ചെയ്യാത്തപ്പോൾ നമ്മുടെ ഏലിയൻ വെയറിൽ അതൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഏലിയൻ വെയർ M15 R2 കളക്ഷൻ നല്ലത് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ 28 ഗ്രാഫിക്സ് കാർഡുള്ള മോഡൽ എടുക്കുക. അതാണെങ്കിൽ കുറച്ചും കൂടി റേറ്റ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ അടിപൊളിയായിരിക്കും അത്. അതിൻ്റെ ഈ നമ്മുടെ OLED ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട് അതിൽ. അതുകൊണ്ട് നമ്മുടെ ഈ ഡ്രോബാക്സൊക്കെ അതിൽ മാറിക്കോളും. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതെടുക്കുക. അപ്പോൾ എൻ്റെ ഈ പുതിയ റിവ്യൂ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി മുന്നോട്ടും ഞാൻ ഇതുപോലത്തെ അൺബോക്സിങ്ങും റിവ്യൂ ഒക്കെ ചെയ്യുന്ന വീഡിയോസ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ആദ്യമായി കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.